പിന്നെ ഈ കണി കാണിക്കുന്ന രംഗം വളരെ ഫേമസ് ആയതുകൊണ്ടും എല്ലാ വർഷവും വിഷു വരുമ്പോൾ ഇത് ട്രോളായും മറ്റു രൂപത്തിൽ വരുന്നതുകൊണ്ടും അപ്പൊ നീ ഏത് സീനിലാണ് ആ പടത്തിൽ അഭിനയിച്ചതെന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ഒരു സീനാണ്. അസിസ്റ്റൻസും മറ്റവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് തെറ്റിച്ചാൽ ചീത്ത പറയും, കാരണം ഇത് ഒരു തവണ ഫിലിം ഓടുമ്പോഴും അതിന്റെ കാശ് പോകും. അപ്പൊ കൂടുതൽ തവണ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഷോട്ട് ഒഴിവാക്കും. ഈ അടുത്തിടെ വരെയൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെയൊക്കെ പേര് പോലും പലർക്കും എന്നെ കാണുമ്പോൾ അറിയില്ലായിരുന്നു. ആക്ടറെ അറിയാം, ഞാൻ ചെയ്തിട്ടുള്ള റോളുകൾ അറിയാം, ഞാൻ ചെയ്ത ഡയലോഗ് വരെ ഇങ്ങോട്ട് പറയാറുണ്ട്. റിയൽ ലൈഫ് ട്രാൻസ്ജെൻഡർ വേണമെന്ന് വിനീതിന് നിർബന്ധമായിരുന്നു. വേണമെങ്കിൽ നമുക്കൊരാളെ അതുപോലെ വേഷം കെട്ടിക്കാം, അപ്പോൾ റിയൽ ആയിട്ട് കിട്ടുമെന്ന് നോക്കൂ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം ഞാനതിനു വേണ്ടിയിട്ട് ചെന്നൈയിൽ കുറച്ച് നടന്നു, പക്ഷേ എളുപ്പമല്ലായിരുന്നു. സെക്കൻഡ് പാർട്ടി ശരിക്കും പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിനീതിന് ഏകദേശം കഥയുടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഫസ്റ്റ് പാർട്ട് വിനീത് വിചാരിച്ച പോലെ ആളുകൾ അത്രയ്ക്ക് ടേക്ക് ചെയ്തില്ല, അത്ര സക്സസ് ആയില്ല. അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് നീണ്ടുപോയത്. ദ ക്യൂ ഷോ ടൈമിൽ ദിനേശ് പ്രഭാകർ, വെൽക്കം. താങ്ക് യു. ഈ എല്ലാവരും സിനിമയെ തേടിപ്പോയ കഥകളിലെല്ലാം എപ്പോഴും ചെന്നൈ, ചെന്നൈയുടെ മണം, അവിടുത്തെ പൈപ്പ് വാട്ടർ, ഇതെല്ലാമാണ് അവരുടെ കഥകളിലെല്ലാം. എന്നാൽ ദിനേശ് പ്രഭാകറിൻ്റെ സിനിമാ സ്വപ്നങ്ങളെ തേടിപ്പോകുന്ന കഥ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പകരം അണ്ടർവേൾഡ് തേടിപ്പോയ കഥകളുണ്ടല്ലോ, മുംബൈയുടെ ബാക്ക്ഡ്രോപ്പിൽ, അതെങ്ങനെയായിരുന്നു? അല്ല, പക്ഷെ അതും സിനിമയായിട്ട് തന്നെ കണക്റ്റഡ് ആയിരുന്നു. അതായത് അത് മനസ്സിലൊരു ആഗ്രഹം മാത്രമായിരുന്നു, ഒരു പുറത്ത് പറയാത്തൊരാഗ്രഹം. അതായത് അത് അത് തുടങ്ങുന്ന ഒരു സിനിമയെന്ന് തന്നെയാണ്. ലാലേട്ടൻ്റെ സിനിമയാണ് ആര്യൻ എന്ന് പറഞ്ഞ് പ്രിയദർശൻ്റെ ഫിലിമാണ്. അപ്പോൾ അത് ഇനിയൊരു 1988 എന്തോ ഇറങ്ങുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇതേപോലെ നാട്ടിൽ നിൽക്കാൻ കളിയില്ലാത്ത ഒരാൾ ബോംബെയിലേക്ക് നാടുവിടുന്നു, അവിടെ ചെന്ന് ഒരു ഗലിയിൽ പോയി താമസിക്കുന്നു, അവിടെ ഒരാളുമായിട്ട് മാല പൊട്ടിച്ച് എൻ്റെ പേരിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു. അങ്ങനെ ആ ഫൈറ്റിൽ ജയിക്കുന്നതോടുകൂടി പുള്ളി അവിടുത്തെ ഗലിയിലത്തെ ചെറിയൊരു ദാദയായി മാറുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വളർച്ചയുടെ പടവുകൾ കയറി ബോംബെയിലത്തെ ഒരു അണ്ടർവേൾഡ് ഡോണായി മാറുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളത്, നമുക്ക് ഇന്നത്തെ ഈ ഗൂഗിൾ സാങ്കേതിക വിദ്യയുടെ ഒന്നും ഇതില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നു, നമ്മൾ വായിക്കുന്ന ബുക്കുകളും നമ്മൾ വായിക്കുന്ന പേപ്പറുകളും അല്ലെങ്കിൽ റേഡിയോ ഒന്നും കേൾക്കുന്ന ഇതിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇമാജിനേഷനാണല്ലോ നമുക്ക്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ലോകമാണ്, ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ലോകമാണ്. അപ്പോൾ ആ സമയത്ത് മനസ്സിൽ തോന്നിയൊരു ഇതാണ് അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഇനി ആ രീതിക്ക് എങ്ങാൻ ലൈഫായി മാറിയാലോ എന്നിങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാനൊരു അവസരത്തിന് വേണ്ടി കുറേ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ അന്ന് ഈ പറഞ്ഞൊരു ഭാഷ വശമില്ല, വേറെ പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒരു ചാൻസ് ചെറുതായിട്ട് ഉണ്ടെന്ന് തോന്നിയ സമയത്താണ് അവിടെ നിന്ന് ബോംബെക്ക് പുറപ്പെടുന്നത്. അങ്ങനെ പക്ഷേ ആ ബോംബെ യാത്രക്കിടയിൽ തന്നെ ആ മോഹം പൊലിഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ട്രെയിൻ യാത്ര അന്ന് 3 ദിവസമാണ്. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ പരിചയപ്പെട്ട ഇവിടെ തൃശ്ശൂരിൽ നിന്ന് തന്നെ കയറി ഒരാളെ പരിചയപ്പെട്ട് ഈ യാത്രക്കിടയിൽ തന്നെ അപ്പം എൻ്റെ ഒരു ചിന്ത അന്ന് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളതായിരുന്നു അണ്ടർവേൾഡ് എന്ന് പറഞ്ഞു. ഒറ്റൊരു സ്ഥലമാണ്, അപ്പൊ അങ്ങനെ ഒരു സ്ഥലമില്ലെന്നും ഇതൊക്കെയാണെന്നൊക്കെ മനസ്സിലായിരുന്നു അടിച്ചത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോയി, കാരണം ഭാഷ പോലും അറിയില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഭാഷ പഠിക്കാനും കിട്ടുന്ന ജോലി ചെയ്യാനുമുള്ള തിരക്കിനിടയിലേക്കായി ജീവിതം. അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ മലയാളി സമാജങ്ങളിലും കലാപ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി. നമ്മുടെ കൃഷ്ണനെ പൊതുവാളുടെ പട്ടി ഓടിച്ചിട്ടു, ഒരൊറ്റ ഡയലോഗ്. തുടക്കത്തിൽ കണി കാണിച്ചു തുടങ്ങുന്നു, പല സീക്വൻസുകളുടെ സിനിമയിൽ വരുന്നുണ്ട്. ക്ലൈമാക്സില് മാധവനും രുക്മിണിയും ഒന്നിക്കുമ്പോഴും അവിടെയും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ബാക്ക്ഡ്രോപ്പിലുണ്ട്. മീശമാധവൻ വളരെ പ്രധാനപ്പെട്ട സിനിമയായിരുന്നു. അതെ, അതാണ് ആദ്യത്തെ സിനിമ. ഈ പറഞ്ഞതാണ് ആ സിനിമയിലത്തെ എന്റെ ഏക ഡയലോഗ്. അത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ വരുന്നതാണ്. പക്ഷെ അപ്പൊ ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ ആയതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ട്. പിന്നെ ഈ കണി കാണിക്കുന്ന രംഗം വളരെ ഫേമസ് ആയതുകൊണ്ടും എല്ലാ വർഷവും വിഷു വരുമ്പോൾ ഇത് ട്രോളായും മറ്റു രൂപത്തിൽ വരുന്നതുകൊണ്ടും അപ്പൊ നീ ഏത് സീനിലാണ് ആ പടത്തിൽ അഭിനയിച്ചതെന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ഒരു സീനാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ എന്നെ അതിന്റെ ബാക്ക്ഡ്രോപ്പിൽ കറക്റ്റായിട്ട് ലാൽജു സാർ പ്ലേസ് ചെയ്തു പല സ്ഥലത്തും. അപ്പോൾ കൃത്യമായ ഉപദേശങ്ങൾ തന്നാണ് ആ സിനിമയിലേക്ക് അവർ അവസരം കിട്ടിയത്. അത് കുറേ അവസരങ്ങൾ അന്വേഷിച്ചതിൻ്റെ അവസാനം സംഭവിച്ച ഒരു കാര്യമാണത്. അപ്പോൾ അത് ഒരു നല്ല തുടക്കമായെന്ന് വിശ്വസിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ വേറെ ഗൈഡൻസോ ഗോഡ് ഫാദർ ഒന്നും ഇല്ലാതെ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്, എന്താണ് സിനിമ എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കുന്നത്. സിനിമയിലേക്ക് ആഗ്രഹം കൊണ്ട് എത്തിച്ചേർന്നു, പക്ഷെ എത്തിച്ചേർന്നാണ്. ഇപ്പം നേരെ തിരിച്ചാണ്, നമ്മൾ സിനിമയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് പലരും സിനിമയിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ കുറച്ച് സമയങ്ങളെടുത്തു. മനസ്സിലാക്കി കുറച്ച് സമയമെടുത്തു പറഞ്ഞല്ലോ. അപ്പോൾ മീശമാധവൻ്റെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ അഭിനയിക്കുന്നതിന് മുന്നേ കൃത്യമായിട്ട് ധാരണകൾ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ അഭിനയിക്കണം, കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല, ഒരു ധാരണയും ഇല്ല. ഇത് എങ്ങനെയാണ് നമ്മളെ ഈ ഫിലിമിലേക്ക് ക്യാപ്ചർ ചെയ്യുന്നത് എന്ന് പോലും നമുക്കറിയില്ല. അതായത് എന്താണ് ആ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ അന്നൊക്കെ ഫിലിമിലാണല്ലോ ഷൂട്ട്, ഒരു ശബ്ദം നമുക്ക് കേൾക്കാം, ഈ ഫിലിം ഓടുന്ന ശബ്ദം ടറന്ന്. അപ്പോൾ
ഇങ്ങനെ അസിസ്റ്റൻസും മറ്റവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, തെറ്റിച്ചാൽ ചീത്ത പറയും, കാരണം ഇത് ഒരു തവണ ഫിലിം ഓടുമ്പോഴും അതിന്റെ കാശ് പോകും, അപ്പൊ കൂടുതൽ തവണ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഷോട്ട് ഒഴിവാക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു പേടിപ്പിക്കലുണ്ടാവും. അപ്പോ ഇത് നമ്മൾ വളരെ കൗതുകരമായിട്ടാണ് നോക്കിയിരുന്നത്. അന്ന് ഈ പറഞ്ഞ മോണിറ്റർ പോലും ഇല്ല, ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ കാണുന്ന പിന്നെ തിയേറ്ററിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് ഭയങ്കര കൗതുകമായിരുന്നു, ഇത് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ മാറി നിന്ന് വീക്ഷിക്കലായിരുന്നു കൂടുതൽ, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എടുക്കുന്നത്, നമുക്ക് എങ്ങനെ നിൽക്കണം, എങ്ങനെ നോക്കണം, എങ്ങനെ നടക്കണം ഒന്നും അറിയില്ല. ഫുള്ളായിട്ടും ഡയറക്ടർ എന്താണോ പറഞ്ഞിരുന്നത് അത് കൃത്യമായിട്ട് അനുസരിക്കാൻ ശ്രമിക്കുക മാത്രമേ നമ്മളവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പക്ഷെ മനസ്സിലൊരു ധൈര്യം ഉണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യണം, എന്നാലാണ് നമുക്ക് അടുത്ത പടം കിട്ടുള്ളൂ, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. എല്ലാം ഇത്രയും ഡ്രിവൺ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു പാഷനും ആഗ്രഹമാണ്. അതിൽ ആ ഒരു ഫസ്റ്റ് സീനിൽ തന്നെ പലപ്പോഴും ഡയലോഗ് ഇല്ലാത്തപ്പോഴും ക്യാരക്ടർ ചിരിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറെ പ്ലേസ്മെന്റ്. അത് എപ്പോ ചിരിക്കണം, ഇനി ചിരിച്ചാൽ ഡയറക്ടർ ചീത്ത പറയുമോ, നമ്മള് ഓവറായിട്ട് റിയാക്ട് ചെയ്യുമോ നമുക്കറിയില്ല. അപ്പൊ നമ്മളത് അവര് നമ്മളെ കൊണ്ട് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യും, ചെയ്യുമ്പോ ഒന്നും പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ഓക്കെ ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മളത് ടേക്കിൽ ചെയ്യും, അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മള് അനാവശ്യമായിട്ട് എന്തെങ്കിലും കൈകാലം എടുക്കുകയോ ചേഷ്ടകൾ കാണിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ അവർ പറയും അങ്ങനെ ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ഓരോ റിഹേഴ്സലിലൂടെയാണ്. അപ്പൊ അതിന് നമുക്ക് സഹായകമായത് അതിന് മുമ്പ് സ്റ്റേജിൽ ചെയ്തിട്ടുള്ള മിമിക്രിയും കുറെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ബോംബെയിൽ വെച്ച്. അതും അങ്ങനെ ഒരു അഭിനയ പരിചയമാണ് ശരിക്കും സിനിമയിലേക്ക് നമുക്ക് ഉപകാരപ്പെട്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ വൺസ് സിനിമയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങും. കാരണം ആ പടത്തിൽ തന്നെ അമ്പിളിച്ചേട്ടനും ജഗചേട്ടനും അങ്ങനത്തെ വലിയ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും എല്ലാവരും ആർട്ടിസ്റ്റുകളുണ്ടാവും. അപ്പൊ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്, ദിലീപേട്ടൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത്, അത് നമ്മൾ മാറി നോക്കി കണ്ടുപഠിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട്, എങ്കിലും വലിയ കഥാപാത്രങ്ങളെ തേടിപ്പോയതായി കണ്ടിട്ടില്ല. തേടി വരാത്തതാണോ അതോ തെരഞ്ഞെടുക്കാത്തതാണോ? തേടി വരാത്തത് തന്നെയാണ് ശരിക്കും. ഞാനിപ്പോ വലിയ കഥാപാത്രം ചെയ്യും, ചെറിയ കഥാപാത്രം ചെയ്യും, അങ്ങനെ പിടിവാശി പിടിക്കുന്ന ഒരാളല്ല. കൂടുതലും തേടി വരുന്നത് വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ലാത്ത കഥാപാത്രങ്ങളാണ്. അപ്പോൾ പക്ഷെ വലിയ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടുതലായിട്ടും മെജോറിറ്റി ആയിട്ട് ചെറിയ വേഷങ്ങളാണ്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആ ക്യാരക്ടർ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞിരുന്ന രീതിക്ക്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ എന്താണോ നമ്മളോട് പറയുന്നത്, ആ രീതിക്കാണ് അത് ചെയ്യുന്നത് എപ്പോഴും. എങ്ങനെയൊക്കെ നമ്മൾ മറ്റൊരാൾ പറഞ്ഞു തന്നാലും നമ്മളുടേതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിൽ വരും. എങ്ങനെയാണല്ലോ ഒരു ആക്ടർ എപ്പോഴും രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയ സംഭവങ്ങളായാലും ആളുകളെ ശ്രദ്ധിക്കുകയും നമ്മളെ കാണുമ്പോൾ നമ്മളോട് നേരിട്ട് പറയുകയും ചെയ്യുന്നു. ഒത്തിരി പേർക്ക് ഈ അടുത്തിടെ വരെയൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെയൊക്കെ പേര് പോലും പലർക്കും എന്നെ കാണുമ്പോൾ അറിയില്ലായിരുന്നു. ആക്ടറെ അറിയാം, ഞാൻ ചെയ്തിട്ടുള്ള റോളുകൾ അറിയാം, ഞാൻ ചെയ്ത ഡയലോഗ് വരെ ഇങ്ങോട്ട് പറയാറുണ്ട് ചിലപ്പോൾ, പക്ഷെ കൃത്യമായി പേരറിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ എല്ലാവർക്കും ചിലപ്പോൾ ആളുകളെ കാണുമ്പോൾ സുപരിചിതരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പിന്നൊരു എന്താ പറയുക, കഥാപാത്രങ്ങളുടെ പേര് വെച്ച് വിളിക്കുക, അതൊക്കെ പോയി അടുത്ത കാലത്താണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മലയാളത്തിലാണെങ്കിലും ഈ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള ഒരു ടേം തന്നെ ലോഞ്ച് ചെയ്ത ഒരു പക്ഷെ തിരയിലായിരിക്കാം. ഇങ്ങനൊരു പൊസിഷൻ ഉണ്ട്, ഇപ്പൊ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന പെർഫോമേഴ്സിനെ നൽകുക എന്ന് പറയുന്നത് തിര തിര അത്തരത്തിൽ ഒരു ചലഞ്ചും കൂടെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും തിര ശരിക്കും ഒരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം അതിൽ വിനീത ആവശ്യപ്പെട്ടത് ഇപ്പൊ നിലവിൽ സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും വേണ്ട, അല്ലാതെയുള്ള ആളുകൾ വേണമെന്നുള്ളതാണ്. അത് ആ പടത്തിന് ഗുണമായോ ദോഷമായോ നമുക്കറിയില്ല, പക്ഷെ അതൊരു വലിയ ചലഞ്ചായിരുന്നു. അതായത് ഒരു മേജറായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ഇതേപോലെ പുതിയ ആളുകളെയാണ് നമ്മൾ. അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്, കുറേ പേര് ബോംബെയിൽ നിന്ന്, കുറേ പേര് കർണാടകത്തിൽ നിന്ന്, കുറേ പേര് തമിഴ്നാട്ടിൽ നിന്ന്, കുറേ പേര് കേരളത്തിൽ നിന്ന്, അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുകയത്. അപ്പോൾ അതിലേക്ക് എന്നെ നയിച്ചതെന്ന് വെച്ചാൽ ഞാൻ പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ പരസ്യചിത്രങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം മോഡലുകളെല്ലാം ഇതുപോലെ ഓഡീഷൻ ചെയ്യുകയും ക്യാരക്ടേഴ്സിന് ഓഡീഷൻ ചെയ്യുന്ന വിവരം വിനീതിന് അറിയാം. ഞങ്ങൾ അതിന് മുമ്പ് തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന പടം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാമറമാനായ ജോമോൻ എൻ്റെ പരസ്യങ്ങളുടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ജോമോനും കൂടി പറഞ്ഞു, ഇങ്ങനെ ദിനേശിൻ്റെ ഒത്തിരി പലതരം ആർട്ടിസ്റ്റുകളുണ്ട് ബോംബെയിലേക്ക് പോകുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വിനീതാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെ കാസ്റ്റിംഗ് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ ഐഡിയ ഉണ്ടായിരുന്നു. എനിക്ക് ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നു, പരസ്യങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇതിൽ വിനീത ഏൽപ്പിച്ചത് വിവിധ ഭാവങ്ങളും രൂപങ്ങളൊക്കെ ഉള്ള പലതരത്തിലുള്ള ആളുകളെയാണ് വേണ്ടത്. അതിൽ ചെറിയ കുട്ടികൾ മുതൽ വളരെ മുതിർന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ തീരെ ഒന്നും കൂടി ശ്രദ്ധിച്ച് കണ്ടറിയാം, അതിൽ ഓരോ സീനിൽ വരുന്ന ആളുകളും ഇതേപോലെ പല സ്ഥലത്ത് നിന്ന് സെലക്ട് ചെയ്യാണ്. ഭയങ്കര പ്രായമായ ആളുകളും കൊച്ചുകുട്ടികളും പല പ്രായത്തിലുള്ള ആളുകളുണ്ട്, അച്ഛനമ്മമാരുണ്ട്, അതിൽ വരുന്ന ഓരോ ടാക്സി ഡ്രൈവർ ആയാലും ഒരു കടക്കാരനായാലും അങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാം ഇതേപോലെ നമ്മൾ പോയി കണ്ട് സംസാരിച്ച് ഓഡീഷൻ ചെയ്ത്
ഒക്കെയാണ് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയത്. പക്ഷെ അതുകൊണ്ട് അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നൊരു പേര് വീണു, പിന്നെ പലരും കാസ്റ്റിങ്ങിന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ഒത്തിരി സമയം വേണ്ട ഒരു പരിപാടിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഒരു 2-3-4 മാസം വേണം ശരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്ന് തൽക്കാലം അങ്ങ് മാറി. അത് കഴിഞ്ഞ് പിന്നെ വിനീത് തന്നെ വീണ്ടും നിർബന്ധിച്ച് ജേക്കബിൻ്റെ സ്വർഗരാജ്യം ചെയ്തു. അത് പുറത്തുനിന്നുള്ള കുറേ ആളുകൾ കണ്ടുപിടിക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള. അപ്പോൾ ദുബായ് ബേസ്ഡ് ആയിരുന്നു, അങ്ങനെ അതും ചെയ്തു. അതല്ലാതെ കാര്യമായിട്ട് പടങ്ങളൊന്നും കാസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഇപ്പോഴും ആ പേര് അവിടെ കിടക്കുന്നുണ്ട്, പലരും ഈ ആവശ്യം പറഞ്ഞ് എന്നെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു അഡ്വർടൈസ്മെന്റ് കമ്പനി നടത്തുന്ന ആളാണ്, ഫിലിം ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അതും അഭിനയവും കൂടി പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനി കാസ്റ്റിംഗും കൂടിയുള്ള സമയം കിട്ടില്ല, കാരണം അത് ഏറ്റെടുത്ത് നമ്മൾ അത്ര സത്യസന്ധമായിട്ട് ചെയ്യണത്. പിന്നെ ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ ആളുകളെ കണ്ടുപിടിക്കൽ മാത്രമല്ല, അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു ഇത്. ഹോളിവുഡിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ലുക്ക് ടെസ്റ്റുകളും പരിപാടികളും എല്ലാം ചെയ്ത് പല പല കാര്യങ്ങളും ചെയ്യും. ഈ അത്ര ഒരു ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്തിരുന്നു കാസ്റ്റിംഗിന്റെ സമയത്ത്? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഫോർമാറ്റാണ് ഫോളോ ചെയ്തത്. നമ്മൾ ആ ഒരു അതിന് സിമിലർ ആയിട്ടുള്ള ഡയലോഗുകൾ കൊടുത്ത് അതേ ആക്ടറിലേക്ക് കോസ്റ്റ്യൂം ധരിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഓഡിഷൻ എടുത്ത് നോക്കിയത്. ഇപ്പൊ ചില ആക്ടേഴ്സിനെ പിക്ക് ചെയ്യുമ്പോൾ ഇവരെ നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അപ്പൊ അവരെ സ്ക്രീനിൽ കാണുമ്പോൾ ആളുകൾക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവലോ, അതിനെ ബ്രേക്ക് ചെയ്യുന്ന ആളുകൾ, അതിനെ ബ്രേക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ക്യാരക്ടർ മേക്കിംഗിലൂടെയാണ്. അതായത് അതിന്റെ ഒരു അവരെ ഒരു ആ രൂപത്തിലാക്കി മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മാനറിസംസ് ഇന്ന ആളെ ഇന്ന രീതിക്ക് കാസ്റ്റ് ചെയ്താണ്. നമ്മളിപ്പോ ചില സിനിമകളും പറയില്ലേ, പുള്ളി ഗംഭീരമായി, പുള്ളിനെ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയില്ല. അപ്പൊ അവർക്കൊരു ചേഞ്ച് ആയിരിക്കും അത്. ചില ആക്ടേഴ്സിന് അവിടെ നിന്നൊരു ടേക്ക് ഓഫ് ആയിരിക്കും, അങ്ങനത്തെ ഒരു ചേഞ്ച് വരുന്നു കൂടിയിട്ട്. അപ്പൊ അതൊരു ഡയറക്ടറുടെ വിഷനാണ് ശരിക്കും, ഈ ആളെ ഇന്ന രീതിക്കാക്കുക. അപ്പൊ ഭയങ്കര സീരിയസ് വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് പിടിച്ചിട്ട് കോമഡി ചെയ്യിക്കുക, അല്ലെങ്കിൽ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ച് വില്ലനാക്കുക, അല്ലെങ്കിൽ ഹീറോ ആക്കി മാറ്റുക എന്നൊക്കെ പറയുന്ന ചില ടേണിംഗ് പോയിന്റ്സ് ഉണ്ടല്ലോ, അത് ഡയറക്ടേഴ്സിന്റെ ഒരു വിഷനാണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ ഒരു വിഷനാണ്. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി എത്ര ഓപ്ഷൻ ഉണ്ടോ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ? വിനീതിനൊക്കെ സാധാരണ 2-3 ഓപ്ഷൻസ് എപ്പോഴും പറയും, കാരണം ഇപ്പൊ എന്തെങ്കിലും ഫൈനൽ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആളെ കിട്ടിയില്ല എന്തെങ്കിലും കാരണവശാലോ, ഡേറ്റോ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അപ്പൊ ഈക്വലന്റ് ആയിട്ടൊരു ഓപ്ഷൻ വേണം. അപ്പൊ ഞാനെപ്പോഴും 2 അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് വെച്ചിട്ട് ഒരു ക്യാരക്ടറിന് സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്താലാണ് നമുക്ക് ഫൈനലിൽ അതിൽ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഈ തിരയിൽ തന്നെ ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ, റിയൽ ലൈഫ് ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ, അതൊരു മുന്നേറ്റം തന്നെ. അത് ശരിക്കും റിയൽ ലൈഫ് ട്രാൻസ്ജെൻഡർ വേണമെന്ന് വിനീതിന് നിർബന്ധമായിരുന്നു. വേണമെങ്കിൽ നമുക്കൊരാളെ അതുപോലെ വേഷം കെട്ടിക്കാം, അപ്പോൾ റിയൽ ആയിട്ട് കിട്ടുമെന്ന് നോക്കൂ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ കുറച്ച് നടന്നു, പക്ഷെ എളുപ്പമല്ലായിരുന്നു. ഇപ്പോഴത്തെ ഇപ്പൊ വളരെ ഈസിയാണ് കാര്യങ്ങൾ, കാരണം അവർ കുറച്ചും കൂടി സമൂഹത്തിൽ മുന്നോട്ട് വന്ന് വിസിബിലിറ്റി കൂടുതലാണ്, അവരിത് ചെയ്യാൻ തയ്യാറാണ്. അന്ന് ഇതിനാരും തയ്യാറല്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിന്നൊന്നും ആരും അങ്ങനെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അന്വേഷിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ, ബോംബെയിലൊക്കെ അന്വേഷണം പോയി, പലരെയും കണ്ട് സംസാരിച്ച് അവസാനം ചെന്നൈയിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ അതില് ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ആള് വേണമെന്ന് വിനീതിന്. അപ്പൊ അതും മറ്റൊരു ചലഞ്ചാണ്, ആളെ കിട്ടിയാൽ മാത്രം പോരാ, ബുള്ളറ്റും കൂടി ഓടിക്കണം. അപ്പൊ അങ്ങനെ അത് ലക്കിലി നമുക്കൊരാളെ കിട്ടി. കുറച്ച് അന്വേഷിക്കേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട്. പലരെയും കണ്ടിട്ട് നിരാശയായിരുന്നു ആദ്യമൊക്കെ, ആരും ആളുകളെ കണ്ടു, പക്ഷെ അത് സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ ചെയ്യില്ല, അങ്ങനെ ഒരു ഇതിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാലം മൊത്തത്തിൽ മാറി, ഇപ്പൊ അവര് തന്നെ മുന്നോട്ട് വന്നു. ഇപ്പൊ കുറച്ചും കൂടെ ഇന്നായിരുന്നെങ്കിൽ വളരെ ഈസിയാണ്, ഇന്നായിരുന്നെങ്കിൽ അതിന് വേണ്ടിട്ട് നമുക്ക് കുറെ ഓപ്ഷൻസ് കൊടുക്കായിരുന്നു. ഇപ്പൊ അവര് തന്നെ എല്ലാ സമസ്ത മേഖലയിലും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. ഈ തിരയുടെ കാര്യത്തിന് പറഞ്ഞൊരു ക്ലൈമാക്സ് അമർ എന്ന് പറയുന്ന ഒരാള് ഭയങ്കര ഒളിച്ചിരിക്കുന്ന ആള്, അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു? അതിനൊരു ഓപ്ഷൻ അന്ന് ഉണ്ടായിരുന്നില്ല ശരിക്കും. സെക്കൻഡ് പാർട്ട് ശരിക്കും പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോ വിനീതിന് ഏകദേശം കഥയുടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ ഫസ്റ്റ് പാർട്ട് വിനീത് വിചാരിച്ച പോലെ ആളുകൾ അത്രയ്ക്ക് ടേക്ക് ചെയ്തില്ല, അത്ര സക്സസ് ആയില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ സെക്കൻഡ് പാർട്ട് നീണ്ടുപോയത്. ഈ ഇടയ്ക്കും വിനീത് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, പലരും ചോദിക്കേണ്ട തിരയുടെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പക്ഷെ ഇപ്പോൾ അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം കുറച്ച് വേറെ രൂപത്തിലും ഭാവത്തിലും ആയിപ്പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല തൽക്കാലം എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫിലിം അന്ന് മലയാളത്തിൽ വർക്ക്ഔട്ട് ആയില്ല. ഒരു പക്ഷെ ഇപ്പോഴത്തെ കാലത്തായിരുന്നു അത് കുറച്ചുകൂടി വർക്ക്ഔട്ട് ആയത്. പല പടങ്ങളും അങ്ങനെയുള്ളൂ, കാലം തെറ്റി വന്നു കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, പക്ഷെ ആ ഇറങ്ങുന്ന സമയത്ത് അത് ഫ്ലോപ്പ് ആയിരിക്കും. അത് സിനിമയിൽ ഉള്ള ഒരു രീതിയാണ്, പണ്ട് കാലം മുതൽ ഉള്ളതാണ്. ഇപ്പൊ പഴയ പല പത്മരാജൻ സിനിമകളും നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുമ്പോൾ അത് അന്നത്തെ കാലത്ത് തിയേറ്ററുകളിൽ പരാജയമായിരുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ അത് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അത് എടുത്തു വെച്ചിട്ട് അതിനെക്കുറിച്ച് വലിയ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം നടത്തുന്നു. കാലം മാറുമ്പോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിനിമയായി പോയി തീരെയും. ഈ ഓഡിഷനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ KPH ലളിത ചേച്ചി തന്നെ ദിനേശ് ചേട്ടൻ ഇതിനു മുന്നേ ഒരു സിനിമയ്ക്ക് ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മറ്റ് ഇൻഡസ്ട്രിയിലെ പ്രധാന താരങ്ങൾ തന്നെ ഓഡിഷന് വേണ്ടി നിൽക്കുന്നുണ്ട്, അവരെ കൃത്യമായിട്ടുള്ളൊരു പിക്കിങ്ങിലോട്ട് എത്തിക്കുന്നുണ്ടല്ലോ. മലയാളത്തിൽ പൊതുവെ അത് കണ്ടിട്ടില്ല. ഇല്ല, അത് ഈ നമ്മളിപ്പോ ഈ ഹോളിവുഡിന്റെ ചെറിയൊരു പതിപ്പാണ് ബോളിവുഡിൽ നടക്കുന്നത്.
അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഒരു പരസ്യചിത്രമായാൽ പോലും ഒരു ആർട്ടിസ്റ്റിന് വെച്ച് ചെയ്താൽ പോലും അവരൊരു ഓഡീഷൻ ആവശ്യപ്പെടും ചിലപ്പോൾ. ആ ആർട്ടിസ്റ്റ് ഈ ഡയലോഗ് പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും അവർക്കറിയാതെ, കാരണം ആർട്ടിസ്റ്റ് ഓൾറെഡി പ്രൂവൺ ആർട്ടിസ്റ്റ് ആയിരിക്കും. എന്നാൽ പോലും അതൊരു ഏജൻസിയുടെ കീഴ്വഴക്കാണ്. അങ്ങനെ ഒരു അവർക്കൊരു ടേപ്പ് ക്ലയൻറ്റിനെ കാണിക്കണം, ഈ ഒരു ഓഡീഷൻ്റെ ടേപ്പ്, അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റ് നമുക്ക് വേണ്ടി വന്ന് നമ്മളോട് സംസാരിച്ച് അങ്ങനെ ഒരു സാധനം കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബോംബെയിൽ നിന്നാണ് ഇതുപോലെ ഒരിക്കലും ഒരു കോള് വന്നത്, ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിൽ ഇങ്ങനെ ലളിതച്ചിനെ വേണം, ഒരു ഓഡീഷൻ വേണം അവരുടെ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ അവർക്ക് അഭിനയിക്കാൻ അറിയാമോ എന്നുള്ള കാര്യത്തിൽ ഓഡീഷൻ എടുക്കേണ്ട കാര്യമില്ല, പക്ഷെ അവർക്കപ്പോൾ ഈ ഡയലോഗ് അല്ലെങ്കിൽ കഥാപാത്രം ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളതിന് ഓഡീഷൻ. അപ്പം ഞാനിത് ചേച്ചിയോട് പോയി പറഞ്ഞപ്പോൾ എന്തിനാണ് എൻ്റെ ഓഡീഷൻ എന്ന് ചോദിക്കുമെന്ന് എനിക്കറിയാം സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ്, അല്ലാണ്ട് അഭിനയിക്കാൻ അറിയാമോ എന്ന് നോക്കിയിട്ട് വേറെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഇത് അവരുടെ ഒരു ഒരു കസ്റ്റമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഹോളിവുഡിലൊക്കെ വരെ ഉണ്ട് ഈ സംഭവങ്ങൾ, ബോളിവുഡ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാരക്ടർ ലുക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ട് പലരെയും അതേപോലെയൊക്കെ, അങ്ങനെയുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു. അത് ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോൾ അത് കൃത്യമായിട്ട്, പക്ഷേ ഇവിടെയുള്ള മലയാള ആക്ടേഴ്സ് ആണ് പോലും മറ്റ് ഇൻഡസ്ട്രി പോകുമ്പോൾ ഇതെല്ലാം. ഞാനെങ്ങനെയാണ്, ഞാനിപ്പോൾ ഈ ബോംബെയിൽ പോയിട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും എനിക്ക് ഓഡീഷനിലൂടെ കിട്ടിയതാണ്, അല്ലാതെ ഒരിക്കലും അവർ നമ്മളുടെ ഇത് കണ്ടിട്ട് അങ്ങനെ വിളിച്ചിട്ടുള്ളതല്ല. അവർ കൃത്യമായ ഓഡീഷൻ എടുത്ത് അതിന്റെ ഒന്നും രണ്ടും മൂന്നും റൗണ്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ടുള്ളതാണ്. ഈ ബോംബെ പോയിട്ട് ഓഡീഷൻ അവർക്കെല്ലാം പറയുന്നതിനൊപ്പം തന്നെ ഈ സിനിമാ സ്വപ്നങ്ങളിലെല്ലാം ഹിന്ദി സിനിമകൾക്ക് വലിയ പ്രാധാന്യം ഇല്ലേ, കണ്ടു വളർന്നിട്ട് ദൂരദർശന്റെ ഒരു ഇൻഫ്ലുവൻസ്. ദൂരദർശന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എനിക്ക്, ഹിന്ദിയോട് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആ ചിത്രഹാറ് മുതൽ ആ സമയത്തുള്ള ഈ ദൂരദർശനിൽ വരുന്ന സീരിയൽസ് എല്ലാം കാണാറുണ്ട്. ഇപ്പോൾ ഷാറുഖ് ഖാൻ അഭിനയിച്ച സർക്കസ് എന്ന് പറയുന്ന ഇത്, അല്ലെങ്കിൽ ഇപ്പോൾ ബുനിയാദ്, അമ്രാഹി, നുക്കട്, അങ്ങനെയൊക്കെ തമസ് ഇങ്ങനെ സീരിയൽസ് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. സുരഭി എന്ന് പറയുന്ന പ്രോഗ്രാം, അല്ലെങ്കിൽ രാമായണം, അല്ലെങ്കിൽ മഹാഭാരതം, ആ സമയത്ത് വരുന്ന എല്ലാ പരിപാടികളും. അപ്പോൾ ആ ഒരു ദൂരദർശൻ ഇൻഫ്ലുവൻസ്ഡ് കാലഘട്ടമാണ് നമ്മളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദി സിനിമകളെല്ലാം ഈ അമീർ ഖാൻ്റെയും നമ്മളുടെ സൽമാൻ ഖാൻ്റെ എല്ലാം ആദ്യത്തെ സിനിമകൾ മൂലം അതിന് മുൻപ് മുതൽ ഫാനാണ്. അതായത് ശരിക്ക് അനിൽ കപൂർ, ജാക്കി ഷറഫിൻ്റെ കാലഘട്ടം, തേസാബ് എന്നൊക്കെ പറഞ്ഞ ഫിലിം, എക് ദോ തീൻ, അതിന് മുമ്പുള്ള അമിതാഭ് ബച്ചനും അല്ലെങ്കിൽ രാജേഷ് ഖന്നെ അവരുടെ ഫിലിംസ് മൂലം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഹിന്ദി എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. സിനിമ എന്ന് പറയുന്ന സാധനം അങ്ങനെ ഒരു സ്വപ്നം, അങ്ങനെ കാണാൻ പോലും പേടിയായിരുന്നു. മനുഷ്യൻ അങ്ങനെ ഒരു നമുക്കൊരിക്കലും എത്തിപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ കലാരംഗത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ അത് കാലക്രമേണ സംഭവിച്ചതാണ്. ഇതെല്ലാം അവസാനം ഹിന്ദി സിനിമയിലും പോയി അഭിനയിക്കേണ്ടി വന്നു. അതിൽ ഈ മദ്രാസ് കഫേ ജോൺ അബ്രഹാമിന്റെ കൂടെ ഒരു സിനിമയുടെ ഭാഗമാണ്, അതാണ് ആദ്യം സംഭവിച്ചത്. അതൊരു പക്ഷേ സൗത്ത് ബേസ്ഡ് ഒരു സബ്ജക്റ്റ് അവർ പറഞ്ഞതുകൊണ്ട് അവര് അതിപ്പോ ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു പോർഷൻ അവർ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യാൻ, കേരളത്തിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ അണിയറ പ്രവർത്തകർ കേരളത്തിൽ വരികയും ഇവിടെ ഇങ്ങനെ ഓഡീഷൻ നടക്കണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഞാനും ആ ഓഡീഷന് വേണ്ടിയിട്ട് പോയതാണ്. ഹിന്ദി ഫിലിം ആണല്ലോ ജോൺ അബ്രഹാമിന്റെ ഫിലിം, അത് മാത്രമല്ല ഡയറക്ടർ അതിനു മുമ്പ് ചെയ്ത പടം ഭയങ്കര ഹിറ്റായിരുന്നു, വിക്കി ഡോണർ എന്ന് പറഞ്ഞിട്ട് നാഷണൽ അവാർഡിലെ ഫിലിമാണ്. അപ്പൊ നല്ല ഡയറക്ടറാണ്, ഞാൻ ആ ഫിലിം കണ്ടതുമാണ്. അങ്ങനെയാണ് ഓഡീഷന് പോകുന്നത്. ഫസ്റ്റ് ഓഡീഷനിൽ തന്നെ പക്ഷെ അത് എന്തോ പാസ്സായി, അവർക്ക് ഭയങ്കരമായിട്ട് ക്യാരക്ടർ ഇഷ്ടപ്പെട്ട്, അങ്ങനെയാണ് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ അതിൽ കിട്ടി. അങ്ങനെ ഞാനൊരു സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. നല്ലൊരു തുടക്കമായിരുന്നു, നല്ലൊരു തുടക്കമായിരുന്നു. ഞാനത് ബോംബെയിൽ തന്നെ പോയിട്ട് തിയേറ്ററിൽ കണ്ടു, കാരണം ഞാൻ അവിടെ പോയി കണ്ടു. ഞാൻ നടന്ന വഴികളിലൂടെയൊക്കെയുള്ള ആ സ്ഥലങ്ങളിലുള്ള ഒരു തിയേറ്ററിൽ നമ്മൾ അഭിനയിച്ച ഒരു സിനിമ, അതും വേറൊരു ഭാഷയിലുള്ള ഒരു സിനിമ കാണാൻ പറ്റുക എന്നൊരു ഭാഗ്യമാണല്ലോ. അങ്ങനെ ഞാൻ അത് ബോംബെയിൽ തന്നെ തിയേറ്ററിൽ പോയിട്ടാണ് മദ്രാസ് കഫേ കണ്ടത്. അതാണ് ആദ്യം സംഭവിച്ച ഒരു സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ വീണ്ടും ഒരു ഓഡീഷനിലൂടെ വന്നതാണ് വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫിലിം വന്നത്. അതിൽ നസറുദ്ദീൻ ഷായും കൽക്കി കോട്ടിയായിരുന്നു. അതും അതൊരു ചെറിയ ക്യാരക്ടറായിരുന്നു, അത് ചെയ്തു. അതിനുശേഷം പിന്നെ കുറച്ചും കൂടി വലിയൊരു വേഷം പിന്നെ ചെയ്യുന്ന ഷെഫ് എന്ന് പറയുന്ന മൂവിയിലാണ്. അതും ഇതേപോലെ ഓഡീഷനിലൂടെ തന്നെ കിട്ടിയതാണ്. അതിൽ തന്നെ ആദ്യം ഒരു ചെറിയ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് അവർ ഓഡീഷൻ ചെയ്തത്. അപ്പോൾ അതാദ്യം ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ഗുണമായത്, ഈ മൂന്ന് കാര്യങ്ങളിലും ഗുണം ചെയ്തത് ഹിന്ദി നന്ന് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുള്ളത് കൊണ്ടാണ്. അതൊരു പക്ഷേ എൻ്റെ ബോംബെ ജീവിതം കൊണ്ട് സംഭവിച്ചതാവാം. അപ്പോൾ ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നവ, അവിടെ നിന്ന് വരുന്നവർക്ക് നമ്മൾ ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നു പറയുമ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ് വരുമല്ലോ, ഓക്കെ പുള്ളിക്ക് നന്നായിട്ട് ലാംഗ്വേജസ് അറിയാമെന്നുള്ളൊരു. അങ്ങനെ ഷെഫിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ എനിക്കതിലൊരു ചെറിയൊരു കടക്കാരൻ്റെ വേഷമായിരുന്നു. പിന്നെ അതൊരു അവസാന നിമിഷമാണ് മാറി ഈ സൈഫ് അലി ഖാന്റെ കൂടെ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറായി മാറുന്നത് സിനിമയിൽ മൊത്തത്തിൽ തന്നെ മൊത്തത്തില്ല. അപ്പൊ അത് ഒരു ഭയങ്കര ഷൂട്ടും ഭയങ്കര എൻജോയ്. അതായത് ഇവിടെ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഡൽഹി വരെ ഉണ്ടായിരുന്നു ഒരു ഷൂട്ട്, പല പല സ്റ്റേറ്റുകളിലൂടെ ഒരു ബസ് വെച്ചിട്ടുള്ള ഒരു ട്രാവലായിട്ട്. അപ്പൊ ആ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ മൂന്ന് സിനിമകളാണ് ഇന്ത്യയിൽ ചെയ്ത്. പിന്നെ ഇനി ഒരു ഫിലിം ഇപ്പോൾ റോക്കറ്ററി എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ട്, ആർ മാധവൻ ഡയറക്ട് ചെയ്യുന്ന മൂവി. അപ്പൊ ആ പടത്തിൽ ഇപ്പൊ പറയുമ്പോൾ ഷാറുഖ് ഖാൻ വരെയുണ്ട്, ഷാറുഖ് ഖാനും സൂര്യ എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അത്
എല്ലാ ലാംഗ്വേജസിലും ഉണ്ട്. ഷൂട്ട് ചെയ്ത് ബേസിക്കലി ഹിന്ദി ആൻഡ് ഇംഗ്ലീഷാണ്. ഡബ്ഡ് ആയിട്ട് മലയാളത്തിലും തമിഴിലും എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. നമ്മുടെ നമ്പി നാരായണൻ സാറിന്റെ ലൈഫ് സ്റ്റോറി. ഇപ്പൊ ഈ സിനിമകൾ പറയുന്നതിനൊപ്പം തന്നെ ഏറ്റവും അവസാനത്തെ തിയേറ്ററിക്കൽ റിലീസിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് വലിമൈ. വലിമൈ, വലിമയിലെ പോലീസ് കഥാപാത്രം, അതും നെഗറ്റീവ് ഷെയ്ഡിൽ നിന്നുകൊണ്ട് ഈ അജിത്തിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്യാരക്ടർ കൂടെ, ഈ സ്ക്രീൻ പ്രസൻസിലും സ്പേസിലും ഒരുമിച്ച് തന്നെ സ്പേസ് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. വലിമയെ പറ്റി എന്താ പറയാനുള്ളത്? വലിമയെ അങ്ങനെ സംഭവിച്ചാണ്, ഭാഗ്യമാണ് വലിമയിലെ റോള് കിട്ടുക. കാരണം ഇപ്പോൾ അജിത്തിൻ്റെ ഒപ്പം ഒരു ഫിലിമിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്. അവിടെ അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ് ആളുകൾ. അവിടുത്തെ ഇൻഡസ്ട്രിയിലുള്ള ഓരോ ആർട്ടിസ്റ്റും നമ്മുടെ ഇപ്പോൾ ലാലേട്ടൻ്റെ അലിമമ്മക്കടെ ഒപ്പം അഭിനയിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അവരൊരു ആഗ്രഹമാണ് അജിത്തിൻ്റെ, അജിത് സാറിൻ്റെ ഒപ്പം ഒരു പടത്തിൽ അഭിനയിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പടത്തിൽ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നു. കാരണം ആ ഡയറക്ടറുടെ അതിനു മുമ്പുള്ള അജിത്തിൻ്റെ ഫിലിമിൽ ഞാനൊരു ക്യാമിയോ റോള് ചെയ്തിരുന്നു, ഒരു ജസ്റ്റിസ്. പക്ഷെ അതിലെനിക്ക് അജിത് സാറിനെ കാണാനുള്ള ഒരു ഭാഗ്യം പോലും ഉണ്ടായില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു ഒറ്റ സീനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എനിക്ക് കോമ്പിനേഷൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഒരു 2 മണിക്കൂറത്തെ വർക്കായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ പോന്നിട്ട് എന്നെ ഈ പടത്തിലേക്ക് അവർ വിളിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവരുമായിട്ട് അങ്ങനെ ഒരു കോണ്ടാക്റ്റോ, അതിൻ്റെ ഡയറക്ടർ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതൊന്നും പുലർത്തുന്ന ഒരാളുമല്ല, അങ്ങനെ കമ്മ്യൂണിക്കേഷനൊന്നും ഉള്ളത്. അപ്പോൾ വളരെ സർപ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് ഈ പടത്തിലേക്ക് കോൾ വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 2 ദിവസത്തെ വർക്കുണ്ട്, ചെന്നൈയിലാണ് എന്ന് പറഞ്ഞു. എന്ത് വേഷമാണെന്ന് പോലും പറഞ്ഞില്ല. അപ്പോൾ ഈ അജിത്തിൻ്റെ ഫിലിമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനത് എന്താണെന്ന് പോലും ചോദിച്ചില്ല, നേരെ പോകുന്നു ചെന്നൈയിലേക്ക്. അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എനിക്കിന്ന് എടുക്കാനുള്ള സീന് അജിത് സാറിൻ്റെ ഒപ്പമാണ് എടുക്കേണ്ടത്, കോമ്പിനേഷനാണെന്ന്. അപ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പകപ്പ് വന്നു. പിന്നീടാണ് അറിയുന്നത് പോലീസ് വേഷമാണെന്നുള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഞാൻ താടിയും ഒത്തിരി മുടിയൊക്കെ ആയിട്ടാണ് പോയത്. അവിടെ ചെന്ന് എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നു, താടി എടുക്കുന്നു, പോലീസ് യൂണിഫോം അളവെടുക്കുന്നു, അപ്പം തന്നെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ് അത് ചെയ്യാനായിട്ട്. അപ്പോഴും ഇദ്ദേഹത്തിനെ നേരിട്ട് അപ്പോൾ കണ്ടിട്ടില്ല. ഞാനൊരു റൂമിലിരിക്കുന്നു, ഒരു ഈവനിങ് ഒരു 5 മണി എന്തായപ്പോഴാണ് ഷോട്ട് വരുന്നത്. ഞാൻ നടന്ന് ഫ്ലോറിൽ കയറുമ്പോൾ അപ്പോൾ ഓപ്പോസിറ്റ് ഇദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കൊരു ഇത് വരും എന്താണ്. അപ്പോൾ എനിക്ക് ഡയലോഗ് തന്നു, അദ്ദേഹത്തിനോട് ദേഷ്യപ്പെടുന്ന ഒരു സീനാണ്, ഞാൻ ചൂടായി പൊട്ടിത്തെറിക്കുന്ന ഒരു സീൻ കൂടിയാണ് ഫസ്റ്റ് പറയേണ്ടത്, അത് തമിഴ് ഡയലോഗ്. അപ്പോൾ ഏകദേശം ഒക്കെ ബൈഹാർട്ട് ചെയ്ത് നമ്മളൊരു ധൈര്യം സംഭരിച്ച് പോവാണ്. പക്ഷെ അവിടെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കൈ നീട്ടിട്ട് ഹലോ ആയ അജിത് കുമാർ എന്ന് പറഞ്ഞു. അപ്പൊ അതില് നമ്മളാകെ പെട്ടെന്ന് ഒരു വല്ലണ്ടായി, നമ്മളാകെ പേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ആയം അജിത് കുമാർ എന്ന് പറയുമ്പോ അതിന്റെ പേര് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം സംസാരിച്ച് 2 മിനിറ്റ് ഇങ്ങനെ മറ്റേ കഴിഞ്ഞ പടത്തില് എൻ്റെ സീൻ കണ്ടിരുന്നു, നന്നായിരുന്നു എന്ന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അതിന് കോമ്പിനേഷൻ ഒന്നും ഇല്ല. പക്ഷെ പുള്ളി ആ സീൻ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, ആരാണെന്നൊക്കെ ഡയറക്ടറോട് ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി കൂടുതൽ. ആ ഒരു മൊമെന്റിൽ ഭയങ്കരമായിട്ട് കംഫർട്ടബിളായി, അതായത് അങ്ങനത്തെ ആ പേടിയൊക്കെ പോയി. പിന്നെ ആ സീൻ വളരെ നന്നായിട്ട് ചെയ്തു, അപ്പോൾ നല്ല അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ അത് ഒരു 2 ദിവസത്തെ വർക്ക് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ അപ്പോൾ അത് ഓരോ ദിവസം കഴിയുന്നവരും പറഞ്ഞില്ല, കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ നിന്ന് 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 അപ്പോൾ എന്നോടാണ് അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞത്, ഈ ഡയറക്ടർ ഈ ക്യാരക്ടർ കുറച്ച് എഴുതി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഏകദേശം 1 മാസത്തിലധികം ഷൂട്ട് ചെയ്തു പടത്തിൻ്റെ ക്ലൈമാക്സ് വരെ ഉള്ള ഒരു സംഭവമായിരുന്നു. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നത് മേ ബി ഡയറക്ടർ എടുത്ത ഒരു തീരുമാനം ആയിരിക്കും. എന്നോട് ഇടയ്ക്ക് വെച്ച് ചോദിച്ചു, അങ്ങനെ ഇത് കുറച്ച് ഹ്യൂമർ പണ്ട മുടിയുമാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചെയ്യാം സാർ എന്ന് പറഞ്ഞു. കാരണം എന്റെ ക്യാരക്ടർ കുറച്ച് നെഗറ്റീവ് ഷോയുള്ള വില്ലൻ രീതിയിലാണ് ആദ്യം പോകുന്നത്. അപ്പൊ ഒരുപക്ഷെ ഇപ്പൊ അജിത്ത് പോലത്തെ ഒരു വലിയ ഹീറോടൊപ്പം ഞാൻ അങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ഒരു വില്ലനായിട്ട് ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഡൈവേർഷൻ കൊടുത്തു. അപ്പൊ അത് പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആളുകൾക്ക്. ഭയങ്കരമായിട്ട് അവിടുന്ന് കുറെ പേര് അപ്രീസിയേഷൻ കിട്ടിയിരുന്നു, അത്ര ഈ വില്ലനിസത്തിൽ നിന്നിട്ട് ഹ്യൂമർ ചെയ്തു എന്ന് പറയുന്ന ഒരു ഒരു സംഭവം. അപ്പോൾ അത് എന്തൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം അത്രയും വലിയൊരു പടത്തിൽ, ബോണി കപൂർ പ്രൊഡക്ഷൻസിൽ അജിത് സാറിൻ്റെ ഒരു പടത്തിൽ പുള്ളിയോടൊപ്പം തന്നെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത് അത്രയും നേരം നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഈ വലിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ് ഞാനത് ഒരു ഞാൻ വേറെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു നാട്ടിൽ. പക്ഷേ എനിക്ക് എന്തായാലും ഇത് ചെന്നൈയിൽ പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസത്തേക്ക് ലൊക്കേഷനിൽ ചോദിച്ചിട്ട് ചെന്നൈ പോയി. പക്ഷേ ഞാൻ മാസ്കും തൊപ്പിയെല്ലാം വെച്ച് ആളറിയാത്ത രീതിയിലാണ് പോയത്. കാരണം എന്നോട് പലരും പറഞ്ഞിരുന്നു അജിത്തിൻ്റെ ഫിലിമിൽ പുള്ളീനെ ഉപദ്രവിക്കുന്ന രീതിയിലായിട്ടുള്ള ആരെങ്കിലും തിയേറ്ററിൽ കണ്ടാൽ ചിലപ്പോൾ ജനങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. കാരണം സാധാരണക്കാരായ ജനങ്ങളാണ്, നമ്മളുടെ ഇവിടുത്തെ ഒരു ഇതല്ലല്ലോ അവിടെ. അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോയി. അപ്പോഴാണ് എനിക്ക് ശരിക്കും എൻ്റെ ഒരു സ്പിരിറ്റ് മനസ്സിലായത്. അവിടെ ഞാൻ 2 തിയേറ്ററുകളിൽ കയറി. ഈ പുള്ളീനെ എന്തെങ്കിലും നമ്മൾ ചീത്ത പറയുന്ന സീൻ വരുമ്പോൾ ആളുകൾ തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കുകയാണ്, എടാ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചീത്ത വിളിക്കുന്നത് അവിടെ ഇരുന്നിട്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇവരുടെ കയ്യിലങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മാസ്കും തൊപ്പിയും വെച്ച് പോയത് നന്നായെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെ കുറച്ച് സത്യം പോലത്തെ അങ്ങനത്തെ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ പോയിട്ടും ഇരുന്ന് കണ്ടു. പിന്നെ ആളുകളെ അത് കഴിഞ്ഞിട്ട് വന്നവരൊക്കെ മീറ്റ് ചെയ്തു. അപ്പോൾ അത് എന്താ പറയുക, നല്ല ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഭയങ്കര ഒരു
എന്താ പറയുക, നമുക്കത് വാക്കുകളിൽ പറയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. കാരണം ഈ ഇപ്പോൾ ഇത്രയും കൊണ്ടാടുന്ന തിയേറ്ററുകളിൽ ഇരുന്ന ഒരു ആക്ടറുടെ പടം, ഇപ്പം നമ്മളതിൽ നിന്നൊക്കെ കുറച്ചും കൂടി മെച്ചൂർ ആയിട്ടുള്ള ഒരു സമീപനമാണ് നമ്മുടെ ഇവിടെ തിയേറ്ററിൽ മാക്സിമം കയ്യടിയും മിസലടിയും പരിപാടികളൊക്കെ ഉള്ളത്. അവർ അതിലും മീതെയാണ് സിനിമേനെ അവരുടെ ആക്ടേഴ്സിനെ അവർ ആഘോഷിക്കുന്നത്. അപ്പൊ അവിടേക്ക് ഒരു പടത്തിന്റെ ഒരു റിലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ പൂമാലയും ബഹളവും ഡാൻസും പടം സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ആ ദിവസം ഒന്നും പോയി കഴിഞ്ഞാൽ വെടിക്കെട്ട് വെടിക്കെട്ട് തിയേറ്ററിന്റെ ഉള്ളിൽ ആക്ക ബഹളമായിരിക്കും. ഒരു ഡയലോഗ് പോലും കറക്റ്റ് ആയിട്ട് കേൾപ്പിക്കില്ല. നമ്മള് പടം കാണാനായിട്ട് പിന്നെ പോണം, ഇത് കാണാനായിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഇവരുടെ ഒരു ആഘോഷം. ഇവര് തന്നെ 5-10 പ്രാവശ്യം സിനിമ കാണാം, അപ്പോഴാണ് ഇവരിത് ശരിക്കും കാണുക. ഇവരിങ്ങനെ പുള്ളി വരുന്ന ഓരോ മൂമെന്റുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിയിട്ടാണ് പോകുന്നത്. അപ്പൊ അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് കാണുക. അപ്പൊ അത്തരത്തിലുള്ളൊരു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യം, ദൈവഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. ഈ അജിത്തിന്റെ ഒപ്പം അഭിനയിച്ച ആളെന്ന രീതിയിൽ ഞാൻ അതിനെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ ഈ രജനീകാന്തിന്റെ സിംപ്ലിസിറ്റിയെ പറ്റി ഇങ്ങനെ ഒരുപാട് പേര് സംസാരിച്ചു. അന്ന് രജനീകാന്ത് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് 7-star ഹോട്ടലിൽ നിന്നാണ്, ഞാൻ സഞ്ചരിക്കുന്നത് ബെൻസിലാണ്, ഒരു തരത്തിൽ കുക്ക്ഡ് അപ്പ് സ്റ്റോറി എന്ന രീതിയിൽ പുള്ളി പറഞ്ഞിരുന്നു. ഈ അജിത്തിന്റെ സിംപ്ലിസിറ്റിയെ പറ്റിയും പലപ്പോഴും കഥകളെ കാണുമ്പോൾ, ലൊക്കേഷനിൽ ഒരു തുണി വിരിച്ച് കിടക്കുന്നു, വണ്ടികൾ റിപ്പയർ ചെയ്യുന്നു, ഭയങ്കര കാഷ്വലായി നിൽക്കുന്നു, അതും ഇത്തരത്തിലുള്ള സ്റ്റോറിയാണോ അതോ കൂടെ അഭിനയിച്ച ആളെന്ന രീതിയിൽ? അത് ഒട്ടും കുക്ക്ഡ് അപ്പ് സ്റ്റോറി അല്ല, 100% സത്യമാണ്. പുള്ളിനെ ഈ അജിത് സാറിനെ നമുക്ക് ഒരിക്കലും പുറത്തൊരു ഫംഗ്ഷന് കാണാനോ പുള്ളിനെ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പുള്ളിനെ നമുക്ക് ആകെ കിട്ടുന്നത് ഈ ലൊക്കേഷനിൽ മാത്രമാണ്. വൺസ് പുള്ളി ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഭയങ്കരമായ സിംപ്ലിസിറ്റിയുടെ ആളാണ്. ഭയങ്കര സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ തന്നെ വലിയൊരു എക്സാമ്പിൾ അല്ല, അതായത് സ്വന്തം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അത് ആ സിനിമയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയി അവരോടൊപ്പം സംസാരിച്ച്, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു പുള്ളി ഇല്ലാത്തൊരു സീനിൽ വേണമെങ്കിൽ ക്യൂ പറയാൻ വേണ്ടി ക്യാമറയുടെ ബാക്കിൽ നിൽക്കും, അല്ലെങ്കിൽ സെഷൻ ഷോട്ടിൽ നിൽക്കും, ഇതിലെല്ലാം വന്ന് നിൽക്കും, നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. പുള്ളി ഇരിക്കുകയാണെങ്കിൽ നമ്മളെവിടെയും നിൽക്കണമെന്നുണ്ടെങ്കിൽ കസേര പറഞ്ഞ് നമ്മളവിടെ ഇരുത്തും, അങ്ങനെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും. ഇത് ഇതിപ്പോൾ ഒരു വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷെ നമ്മൾ അത്രയും വലിയൊരു സ്റ്റാർ ആകുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ പുള്ളി അത് വളരെ കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എല്ലാവരോടും വളരെ ഇതുമായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുക്ക്ഡ് അപ്പ് സ്റ്റോറി അല്ല, ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ ചില കഥാപാത്രങ്ങൾ നമ്മൾ അഭിനയിക്കുന്നതിന് മുന്നേ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തരുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, പക്ഷെ ആ കിക്കാണ് നമ്മൾ പലപ്പോഴും അഭിനയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അത്തരത്തിൽ ബെന്നിച്ച കോളറെ പ്രധാനപ്പെട്ട കഥാപാത്രമല്ലേ, തീർച്ചയായും ആ കഥാപാത്രങ്ങളുടെ കിക്ക് എങ്ങനെയായിരുന്നു? ബെന്നി ചാക്കോയുടെ കഥാപാത്രം, ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ലുക്കാച്ചുപ്പി എന്ന് പറയുന്ന ഫിലിമാണ്. അപ്പോൾ ഈ ലുക്കാച്ചുപ്പി എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടാണ് ആദ്യമായിട്ട് എന്നെ തമിഴിലൊരു ഫിലിമിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്, ബക്രീദ് എന്ന് പറയുന്ന ഒരു ഫിലിമിൽ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ കോൺടാക്ട് നമ്പർ ഇട്ടത്, എൻ്റെ ഏത് ഫിലിമാണ് കണ്ടിട്ട്? പറഞ്ഞു ഞങ്ങളിങ്ങനെ ലുക്കാച്ചുപ്പി എന്ന് പറഞ്ഞ ഫിലിം കണ്ടു, അതാണ് സാറിനെ വിളിക്കാൻ കാരണം. ഈ ബെന്നി ചാക്കോ എനിക്ക് തോന്നുന്നു ഇന്നും പലപ്പോഴും പല മെച്ചുവറായിട്ടുള്ള പല സദസ്സുകളിലും ചെല്ലുമ്പോൾ എന്നോട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്നുള്ള നിലയ്ക്ക് പറയുന്നത് ബെന്നി ചാക്കോ ആണ്. ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമകളിൽ നമ്മൾ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ബെന്നി ചാക്കോ ഇപ്പോഴും ഒത്തിരി പേർക്ക് എന്തോ ആ കഥാപാത്രമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ ലുക്കാച്ചുപ്പിയിലെ ഓരോ കഥാപാത്രങ്ങളുമായിട്ടും പലർക്കും ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഔട്ട് ഓഫ് ഇന്ത്യയൊക്കെ പോകുന്ന സമയത്ത് ദുബായിലും മറ്റുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും ഈ ലുക്കാച്ചുപ്പിയെ കുറിച്ച് ഇപ്പോഴും സംസാരിക്കും. അപ്പം അതിൻ്റെ സംവിധായകൻ അതിൻ്റെ സെക്കൻഡ് ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ലുക്കാച്ചുപ്പി 2. ഞാനത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വായിച്ചു, വളരെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മേ ബി ഇൻ ഫ്യൂച്ചറിലത് സിനിമയാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ലുക്കാച്ചുപ്പി 2 ഇപ്പോൾ എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര കണക്ഷൻ തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ ലുക്കാച്ചുപ്പിയിലെ ബെന്നി ചാക്കോ, അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ അനിൽ എന്നുള്ള കഥാപാത്രം, അല്ലെങ്കിൽ ഈ മാലിക്കിലെ പീറ്റർ എസ്തപ്പൻ, മറ്റേ ആംബ്രോസ് സജി എന്ന് പറഞ്ഞിട്ട് 1983, അങ്ങനെയൊക്കെ കുറച്ച് കഥാപാത്രങ്ങൾ നമുക്ക് സിനിമ കഴിയുമ്പോഴും എല്ലാം ഒരു കണക്ഷൻ കിട്ടുന്ന കഥാപാത്രങ്ങളാണ്. കാരണം റിയൽ ലൈഫുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. മറ്റേതൊക്കെ ചിലപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു അതിഭാവത്തോട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുന്നതും കഴിയുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി അതുകൊണ്ടാവാൻ സംഭവം. അപ്പോൾ പലരും പറയുന്നുണ്ട് വളരെ നാച്ചുറലായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രത്യേക എഫേർട്ട് ഇട്ടില്ല, പക്ഷെ നമുക്ക് ആ കഥാപാത്രത്തെ ഇപ്പം ബെന്നി ചാക്കോടെ പല മാനറിസംസും പലരും എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ പാടത്തിന്റെ സൈഡിൽ തോട്ടിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് അടിക്കുന്ന സീൻ, അതിനെ കുറിച്ച് പലരും പറയാറുണ്ട്. അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഇത് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഒറിജിനൽ തോട്ടിൽ നിന്ന് വെള്ളം മുക്കിയാണോ അടിച്ചത്? ഞാൻ പറഞ്ഞു അത് ഫിലിമിന് വേണ്ടിയിട്ടാണ്, അത് മദ്യം പോലും അല്ല, നമ്മളത് അങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അതില് ഒരു ഡ്രങ്കാർഡായിട്ടാണല്ലോ. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചു മദ്യപിച്ചിട്ടാണോ ആ സീൻസ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല മദ്യം ഞാൻ അങ്ങനെ അധികം കഴിക്കില്ല, മദ്യം കഴിച്ചാൽ പിന്നെ എനിക്ക് അഭിനയിക്കാനും പറ്റില്ല, അപ്പം അതുകൊണ്ട് മദ്യപിക്കാതെ മദ്യപ റോള് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ ബെന്നി ചാക്കോ ഈ പറഞ്ഞ മാതിരി
ഒരു എന്താ പറയുക, വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറുകളാണ് ഞാൻ ചെയ്തിട്ടുള്ള വെച്ചൊരു ക്യാരക്ടറാണ്. നേരത്തെ സംസാരിച്ച പോലെ മാലിക്കിലെ പീറ്റർ സ്റ്റെപ്പൻ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഹാൻഡില് രണ്ടുപേർക്കും സിമിലർ ആയ ഒരു ഫയർ ഉണ്ട്. അത് പക്ഷെ 100% ഒരു പുറത്ത് കാണിക്കുന്നില്ല, ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരു ഫയർ ഉണ്ട്. ഏതെങ്കിലും പോയിന്റിൽ എസ്തപ്പാൻ, പീറ്റർ എസ്തപ്പാൻ ആവുന്ന സമയത്ത് അനിലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ആദ്യം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ആ പടം, ഞാൻ ആ പടം മാലിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കണക്ട് ആയത് ശരിക്കും. കാരണം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്, ഞാൻ ആ കഥാപാത്രം അത് വിട്ടിരുന്നു മനസ്സിൽ നിന്ന്. പിന്നെ ഇപ്പോൾ ഈ പീറ്റർ എസ്തപ്പാൻ ചെയ്തിട്ട് ഞാനിത് ആമസോൺ പ്രൈമിൽ ഇത് കാണുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ രണ്ട് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ഈ ഇതേപോലെ നാല് സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് പെട്ട സെയിം മാനസികാവസ്ഥയിൽ പെട്ട് അവസാനം വരെ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, പലതും ചെയ്യണമെന്നുണ്ട് പറയണമെന്നുണ്ട് പക്ഷെ പല രീതിയിലും വരെ കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സിമിലാരിറ്റി രണ്ട് കഥാപാത്രങ്ങൾക്കും ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ഈ പറഞ്ഞ അടങ്ങാത്ത ഫയറൊക്കെ ഉള്ളിൽ വെച്ച് അഭിനയിക്കുമ്പോൾ പലപ്പോഴും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകള് ഭയങ്കര ഓൺ ഫയറിൽ സ്ക്രീനിൽ എക്സ്ട്രീമായി അഭിനയിക്കുന്നു, നമ്മൾ ഭയങ്കര സട്ടിലായി അഭിനയിക്കുന്നു. ഈ അഭിനയിക്കുന്ന പോയിന്റ് തന്നെ എപ്പോഴെങ്കിലും ഈ പൊട്ടി ഈ സട്ടിലിറ്റി ഒക്കെ വിട്ട് അഭിനയിക്കാനുള്ളൊരു വരാറില്ല. അത് ഇപ്പൊ ഡയറക്ടേഴ്സ് എപ്പോഴും പറയും, മഹേഷ് ഒക്കെ എപ്പോഴും പറയും, അങ്ങനെ പൊട്ടിത്തെറിച്ച് അഭിനയിക്കുന്നേക്കാളും ഈ പറഞ്ഞ ഫയർ ഉള്ളിൽ നിന്നുകൊണ്ട് സെറ്റിലായിട്ട് അഭിനയിക്കലാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു കഴിവെന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് പറയാം. ഈ മാലിക്കിലെ ചില ഡയലോഗുകൾ നമ്മൾ പറയുന്ന സമയത്ത് അതൊരു ഡ്രാമയിലേക്ക് വഴുതി വീഴുമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ മഹേഷ് ഇടപെട്ട് പറയും ഇത് ഡയലോഗ് ഡ്രാമയാണ്, പക്ഷെ ഒരിക്കലും അത് ഡ്രാമയാക്കി പറയരുത്, മാക്സിമം നാച്ചുറലാക്കി. അതായത് ഇതൊരു സിനിമ അഭിനയിക്കുന്നതായിട്ട് തോന്നരുത്, നാച്ചുറലായിട്ട് നടന്നൊരു സംഭവത്തെ നമ്മൾ കാണിക്കുന്ന പോലെയാണെന്നുള്ളത്. അപ്പോൾ നല്ല ഡയറക്ടേഴ്സ് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണത്, ഈ പറഞ്ഞ പോലെ ഈ ഫയറൊക്കെ ഉള്ളിൽ ഒതുക്കി അതും സെറ്റിലായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. കാരണം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ കുറച്ച് ഓവറാക്കിയോ ഈ അഭിനയം കാഴ്ചവെക്കാം. ചില കഥാപാത്രങ്ങൾക്ക് അങ്ങനെ ഒരു ഡ്രമാറ്റിസം വേണ്ടി വരും, ചിലർ ഓവറായാലാണ് ചിലപ്പോൾ ചില പോയിന്റിൽ നമുക്ക് ഇഷ്ടപ്പെടും, ഭയങ്കര സെറ്റിൽ ചെയ്താൽ ചിലപ്പോൾ നമുക്കത് ഏൽക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഒരു ആക്ടിങ്ങിന്റെ ഫിലിമിന്റെ ഒരു കഥ പറച്ചിലിന്റെ രീതി തന്നെ ഒരു സെറ്റിലായിട്ടാണ്. അപ്പൊ അതിൽ ചിലപ്പോൾ ചില കഥാപാത്രങ്ങൾ ഓവർ ഡ്രമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യപ്പെടാം. അപ്പൊ നമുക്കിത് രണ്ടും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരിക്കണം എന്ന് മാത്രം, ഞാൻ കൂടുതൽ സെറ്റിൽ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് മാത്രം. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും, താങ്ക് യു. ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ, അതാണ് ഈ പെൻഡപ്പി പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ട് മികച്ച കഥാപാത്രങ്ങൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എന്നെ സമീപിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.